ഹലോ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജുസ്മാർട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് പ്ലസ് ടുവിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി മുന്നോട്ട് ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് തന്നെ എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർക്കും ഒരേപോലെ ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണിത്. ഹ്യൂമാനിറ്റീസ് പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഗുണമൊന്നുമില്ല, അതിന് വലിയ സ്കോപ്പൊന്നുമില്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ഈ വീഡിയോ കണ്ടു തീരുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഹ്യൂമാനിറ്റീസിന് എത്രമാത്രം സാധ്യതകളാണ് ഇന്നുള്ളതെന്ന്. ഹ്യൂമാനിറ്റീസ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കരിയർ അവസാനിച്ചു എന്നല്ല, നമ്മുടെ നല്ലൊരു കരിയറിന് തുടക്കം കുറിച്ചു എന്ന് തന്നെ പറയാം. ഡിഗ്രി കോഴ്സ്, ഡിപ്ലോമ കോഴ്സ്, കമ്പ്യൂട്ടർ കോഴ്സ്, അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസ്, ഇങ്ങനെ ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ഹ്യൂമാനിറ്റീസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് പലർക്കും അറിയില്ല, അതുകൊണ്ട് തന്നെ അവർ വലിയ പ്രാധാന്യമൊന്നും ഈ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റിന് കൊടുക്കാറില്ല. സയൻസ് സ്ട്രീമോ അല്ലെങ്കിൽ കൊമേഴ്സ് സ്ട്രീമോ എടുത്ത് പഠിച്ചാലേ നമുക്ക് ഭാവി ഉണ്ടാവൂ എന്ന തെറ്റായ ധാരണ പലർക്കും ഉണ്ട്. അപ്പോൾ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റ് എടുത്ത് പഠിച്ച കുട്ടികൾക്ക് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് മുന്നോട്ട് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റുക, അവർക്ക് എന്തൊക്കെ ജോലി സാധ്യതകളാണ് ഉള്ളത് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ആർട്സ്, ലിറ്ററേച്ചർ, ലാംഗ്വേജ് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് മനുഷ്യ സമൂഹത്തെയും അവരുടെ കൾച്ചറിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു വിഭാഗമാണ് എന്ത് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൽ നമ്മൾ ഒരുപാട് വെറൈറ്റി ടോപ്പിക്കുകളാണ് പഠിക്കുന്നത്. ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സോഷ്യൽ സയൻസ്, എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്, ലിംഗ്വിസ്റ്റിക്സ്, ലിബറൽ ആർട്സ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റഡീസ്, ലോ ആൻഡ് പൊളിറ്റിക്സ്, ലിറ്ററേച്ചർ, ഫിലോസഫി, ഇങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഇതിലൂടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലസ് ടു പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ ധാരാളം വഴികളുണ്ട്. അതായത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. അതല്ല എനിക്ക് അധികം പഠിക്കാനൊന്നും കഴിയില്ല, എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ ഉണ്ടാകും. ഒരു വർഷമോ ആറു മാസമോ അല്ലെങ്കിൽ ഒരു രണ്ട് വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ, അതായത് നിങ്ങൾ പഠിച്ചിറങ്ങിയാൽ തന്നെ വേഗം ജോലി കിട്ടുന്ന കോഴ്സുകൾ. ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹമില്ലാത്തവർക്ക് തീർച്ചയായിട്ടും അത് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 100% പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന കോഴ്സുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ പ്ലസ് ടു തോറ്റു, അപ്പോൾ നിങ്ങൾക്ക് 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റേ ഉള്ളൂ, എങ്കിലും മുന്നോട്ട് പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട് എന്നാൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷനാണ് ITI എന്ന് പറയുന്നത്. ITIയിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒത്തിരി സബ്ജക്റ്റ് ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്ത് പഠിക്കാം. തന്നെയല്ല നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി വരെ നേടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ITI എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പ്ലസ് ടു ഫെയിലായവരെ അത് ഒരിക്കലും എഴുതിയെടുക്കാതിരിക്കരുത്, അത് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതിയെടുക്കണം. കാരണം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് പ്ലസ് ടു എന്ന് പറയുന്നത്. പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്കുള്ള 3-ാമത്തെ ഓപ്ഷനാണ് കമ്പ്യൂട്ടർ കോഴ്സുകൾ. പെട്ടെന്ന് ജോലി ലഭിക്കുന്ന അല്ലെങ്കിൽ 100% തൊഴിലുറപ്പ് നൽകുന്ന ഒരുപാട് കമ്പ്യൂട്ടർ കോഴ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. അക്കൗണ്ടും ആനിമേഷനും പോലുള്ള ഒരുപാട് കമ്പ്യൂട്ടർ കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേഗം പഠിച്ച് ജോലി മേടിക്കാനും സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ 3 മേഖലകളിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിച്ച് ജോലി നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. ടീച്ചിങ് ഫീൽഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ് നേരെ നിങ്ങൾക്ക് TCS പഠിക്കാൻ വേണ്ടി പോകാം. അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ഗവൺമെൻറ് സ്ഥാപനത്തിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും നിങ്ങൾക്ക് ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾ ഡിഗ്രിക്കാണ് പോകുന്നെങ്കിൽ, ഒരുപാട് പഠിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഡിഗ്രിക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഡിഗ്രി കോഴ്സസ് അവൈലബിൾ ആണ്. അതായത് BA കോഴ്സസ്, BA ഇംഗ്ലീഷ്, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ആന്ത്രോപ്പോളജി, ഫിലോസഫി, സോഷ്യോളജി, സൈക്കോളജി, ഇങ്ങനെ ഒരുപാട് കോഴ്സുകളുണ്ട്. അതുപോലെ തന്നെ BFA ബാച്ചുലർ ഓഫ് ഫൈൻ ആർട്സ് കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളെല്ലാം തന്നെ, അതായത് ഈ ഡിഗ്രി കോഴ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന്, അതായത് ഡിസ്റ്റൻസ് ആയിട്ടും ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി എനിക്ക് ഡിഗ്രിയും വേണം പെട്ടെന്നൊരു ജോലിയും വേണം എന്നുള്ളവർ ഒരു പ്രൊഫഷണൽ കോഴ്സും പഠിക്കുക, അതോടൊപ്പം ഡിസ്റ്റൻസ് ആയിട്ട് ഡിഗ്രിയും ചെയ്യുക. ഇതുകൂടാതെ BBA, BDES, LLB കോഴ്സ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ട്. ഇനി പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ മെഡിക്കൽ കോഡിംഗ്, മെഡിക്കൽ സ്ക്രൈബിംഗ്, ഫുഡ് ടെക്നോളജി, ജനറൽ നഴ്സിംഗ്, ഏവിയേഷൻ കോഴ്സസ്, ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സ്, ആയുർവേദിക് നഴ്സിംഗ്, നഴ്സിംഗ് കെയർ അസിസ്റ്റന്റ്, ഹോട്ടൽ മാനേജ്മെന്റ്, ഇങ്ങനെ ഒട്ടനവധി കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ ഡിഗ്രിയാണ് ചെയ്യുന്നതെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾ PG ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. PG കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജുകളിൽ ലെക്ചററായിട്ട് പഠിപ്പിക്കാൻ പോകാൻ പറ്റും. സ്റ്റാർട്ടിങ്ങിൽ പോലും ഒരു 10,000 രൂപയ്ക്ക് മുകളിലോട്ട് സാലറിയും കിട്ടുന്ന ഒരു ജോബ് തന്നെയാണ്.
പ്ലസ് ടു കഴിഞ്ഞവർക്ക് 5 വർഷത്തെ LLB കോഴ്സും പഠിക്കാൻ പറ്റും. ഇതുമാത്രമല്ല മറ്റൊരുപാട് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ, ഡിസൈനർ, ലോയർ, സൈക്കോളജിസ്റ്റ്, ഹിസ്റ്റോറിയൻ, ആർട്ട് ഡയറക്ടർ, കോപ്പി റൈറ്റർ, ലിംഗ്വിസ്റ്റ്, ഇൻറ്റീരിയർ ഡിസൈനർ, നേഴ്സ്, ജേർണലിസ്റ്റ്, എക്കോളജിസ്റ്റ്, എൻവയോൺമെൻറ്റലിസ്റ്റ്, ലെക്ചറർ, സോഷ്യോളജിസ്റ്റ്, ട്രാൻസ്ലേറ്റർ, ഇങ്ങനെ പല തരത്തിലുള്ള ജോലികളും നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത് ഒട്ടനവധി സ്കോപ്പുകൾ ഉള്ള ഒരു സ്ട്രീം തന്നെയാണ്. അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. പ്രൈവറ്റ് മേഖലയിൽ മാത്രമല്ല ഗവൺമെൻറ് മേഖലയിലും നിങ്ങൾക്ക് നല്ല സാലറിയോടുകൂടി ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കും. ഉന്നത പഠനത്തിനും അതുപോലെ തന്നെ ഉയർന്ന ജോലിക്കും ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ട്രീം തന്നെയാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. പക്ഷേ അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കണമെന്ന് മാത്രം. ഓരോ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിനും താല്പര്യത്തിനും അനുസരിച്ച് മറ്റുള്ളവരുടെ ഉപദേശമൊക്കെ തേടി വേണം ഓരോ കോഴ്സും തിരഞ്ഞെടുക്കാൻ. അതിനുള്ള ഭാവി സാധ്യതകളും മുന്നിൽ കണ്ടിട്ട് വേണം തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് എന്തൊക്കെ കോഴ്സുകൾ തിരഞ്ഞെടുക്കാമെന്നും അതുപോലെ തന്നെ എന്തൊക്കെ തരത്തിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാമെന്നുമുള്ള ഏകദേശ ഒരു രൂപം നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഉപകാരപ്രദം എന്ന് തോന്നുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. വീണ്ടും കാണുന്നവരെ ബൈ ബൈ.